അറേഞ്ച്മെന്റ് ചെയ്യണം. ചിലർക്ക് ഇപ്പൊ ഡൗട്ട് ഉണ്ട്, അതിപ്പോ എങ്ങനെയാണ് ചെയ്യാനുള്ളത്? ഇപ്പൊ ഇങ്ങനെയാണെച്ചാ മീൻ വളരോ ഇല്ലയോ, ഇപ്പൊ ഇങ്ങനെയാച്ചാ കുളാവോ, അങ്ങനെയൊക്കെ ആ ഡൗട്ടാണ് നമ്മൾ തീർക്കാൻ പോകുന്നത്. പിന്നെ നമ്മുടെ ഇന്നലെ രണ്ട് വീഡിയോസ് ഇട്ടിരുന്നു, ഒന്ന് ഹൽദിയും പിന്നെ നമ്മുടെ സിസ്റ്ററിന്റെ ഹൽദി വീഡിയോയും പിന്നെ ഡൈനിങ് ടേബിളിന്റെ വീഡിയോ ആണ് ഇട്ടിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡൈനിങ് ടേബിൾ നിങ്ങൾക്ക് യൂസ് ആകുന്നു തോന്നുന്നു. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ ഒന്ന് കയറി കാണുക, ഈ വീഡിയോ കണ്ടിട്ട് വേണം കാണുക ഫ്രണ്ട്സ്. പിന്നെ ഈ വീഡിയോ കാണുമ്പോ എല്ലാരും നമ്മളെ ഡൈനിങ് ടേബിളിന്റെ വീഡിയോ കാണുന്നുണ്ട്, പക്ഷെ ആര് സബ്സ്ക്രൈബർ ലൈക്ക് മാത്രമേ ചെയ്യണുള്ളൂ. അപ്പൊ നമ്മൾ പറയണേ വീഡിയോ കാണുന്നിടത്ത് എല്ലായിടത്തും പറയണേ സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ ഫ്രണ്ട്സ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം വഴി താഴെ കൊടുത്തിരിക്കും. അപ്പൊ നമുക്ക് ഡയറക്ട് വീഡിയോ. അപ്പൊ ഗൈസ് ഇതാണ് നമ്മളെ ടാങ്ക്. അപ്പൊ നമ്മൾ അപ്പൊ ഇതൊക്കെ പ്ലാന്റ്സ് സ്റ്റോൺസ് ഇതെല്ലാം നമ്മൾ കഴുകിയൊക്കെ വെച്ചിരിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഫിഷ് ടാങ്ക് നമ്മൾ കഴുകിയിട്ടുണ്ട്. നമുക്ക് ആദ്യം പ്ലാന്റ്സ് ഒക്കെ ഒന്ന് വെച്ച് സെറ്റ് ആക്കി എടുക്കാം. അപ്പോ നമ്മളിപ്പോ മൂന്ന് പ്ലാന്റ്സ് ആണ് ഓൾറെഡി നമ്മുടെ ഉള്ളത്. നമ്മുടെ ഇപ്പൊ മൂന്ന് പ്ലാന്റ്സ് ആണ് ഉള്ളത് തന്നെ. ഇതാണ് രണ്ട് പ്ലാന്റ്സ്. അത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വേറെ വേറെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാം ഫ്രണ്ട്സ്. അപ്പൊ ഇത് നമ്മള് നിങ്ങളെ മോഡലിന് അനുസരിച്ച് നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് പ്ലാന്റ്സ് ഒക്കെ വെക്കാവുന്നതാണ്. നമുക്കൊരു മോഡൽ വന്നിട്ടാണ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചിരുന്നത് ഫ്രണ്ട്സ്. അപ്പൊ വീഡിയോ ലെങ്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് അപ്പൊ നമ്മളൊരു മാർബിൾ കല്ലാണ് എടുത്തിരിക്കുന്നത്. നല്ല നമ്മുടെ ഈ കറുത്ത സ്റ്റോൺ നമ്മൾ സ്റ്റോണ് അപ്പൊ നമ്മളല്ല തന്നെ വലിയൊരു മറ്റേ ആറ്റിലൊക്കെ കാണുന്ന ഒരു കല്ലിനെ പോളിഷ് ഒക്കെ ചെയ്ത് കടയിൽ നിന്ന് വാങ്ങിയാൽ കിട്ടും. അതാണ് അവിടെ കാണുന്നത് ഓറഞ്ച് കല്ലൊക്കെ നമ്മൾ വാങ്ങിച്ചാണ് കടയിൽ നിന്ന്. നമ്മുടെ വീടിന്റെ അടുത്തൊരു അക്യൂറി ഷോപ്പ് ഉണ്ട്, അവിടെ നിന്നാണ് നമ്മളിപ്പോ വാങ്ങിച്ചതെല്ലാം. അപ്പൊ നമുക്ക് അതിന്റെ നമ്മളതിന്റെ ചുറ്റും ഇങ്ങനെ സ്റ്റോൺസ് വെച്ച് നിറയ്ക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചെടി നല്ലവണ്ണം കഴുകേണ്ടതാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള പ്ലാസ്റ്റിക് അംശങ്ങൾ കാണും ഫ്രണ്ട്സ്. അപ്പൊ നമ്മളെ മറ്റൊരു നല്ലൊരു കല്ലാണ് ഇത് ഫ്രണ്ട്സ്. ഇത് പെബിൾസ് ആണ് ഫ്രണ്ട്സ്, എന്ന് പറഞ്ഞാൽ ഒറിജിനൽ സ്റ്റോൺസ് ആണ്, നല്ല വിലയുള്ള സ്റ്റോൺസ് ആണ്. ഇത് നമ്മളിപ്പോ വാങ്ങിച്ചത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. നിങ്ങൾക്ക് ആമസോണിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്ന ഒരു ടേബിളിന്റെ അതിനകത്തുനിന്ന് രണ്ടു മൂന്നെണ്ണം എടുത്താണ് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് അത് ആമസോണിൽ നിന്ന് വാങ്ങിച്ച ഫ്രണ്ട്സ്, നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു ആമസോണിലാണ് വാങ്ങിച്ചിരുന്നത്. അപ്പൊ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്ന് കാണുക. പിന്നെ നമ്മുടെ ഹൽദി, നമ്മുടെ സിസ്റ്ററിന്റെ ഹൽദി വീഡിയോ ഇട്ടിരുന്നു. പിന്നെ കല്യാണ വീഡിയോയും വരുന്നതായിരിക്കും ഫ്രണ്ട്സ്. പിന്നെ ഈ വീഡിയോ പിന്നെ ഫ്രണ്ട്സ് പിന്നെ നമ്മൾ എല്ലായിടത്തും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ വയ്ക്കാണ്ട്, കാരണം വലിയ കല്ലൊക്കെയാണ് ആദ്യം വയ്ക്കുക, അല്ലെങ്കിൽ ചെറിയ കല്ലിൻ്റെ കൂടെ മിക്സായി കിടന്ന ബോറായിരിക്കും ഫ്രണ്ട്സ്. അപ്പൊ നമ്മൾ നേരത്തെ വീട് നമ്മൾ ഫിഷ്ടാങ്ങിന്റെ വിലയൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ ഇതില് കല്ലെന്ന് വെച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കല്ലാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് കളർ ലൈറ്റ് കളർ സ്റ്റോൺ ഒക്കെ ഉണ്ട്. നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോണാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. അതിന്റെ ടോപ്പ് ഭാഗമാണ് നമ്മൾ കാണിക്കുന്നത് ഫ്രണ്ട്സ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഞാൻ ഇപ്പോഴേ പറയാം ഇതാണ് നമ്മള് കല്ലൊക്കെ ഇട്ടപ്പോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റോൺ. ഞാൻ ഇപ്പോഴേ പറയാം നമ്മള് 6mm ഗ്ലാസ് ആണ് വാങ്ങിച്ചത്. നിങ്ങളും അത് പരമാവധി വാങ്ങിക്കാൻ ശ്രമിക്കുക, കാരണം നമ്മുടെ വീട്ടിൽ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ അത് പൊട്ടിക്കാൻ സാധ്യതയുണ്ട് ഫ്രണ്ട്സ്. ഇത് പിന്നെ പെട്ടെന്ന് പൊട്ടില്ല ഫ്രണ്ട്സ്, അതാണ് ഈ സ്ക്രാച്ച് ഒക്കെ അധികം കാണില്ല. നല്ല കട്ടിയുള്ള നല്ല ഗ്ലാസ് ആണ് ഫ്രണ്ട്സ്. നമ്മൾ പെബിൾസ് നമ്മൾ മറ്റേ വാങ്ങിച്ചത് ഒക്കെ അറിയാം. നമ്മൾ മറ്റേ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ആമസോണിൽ നിന്ന് 10 kg 1000 rupees നമ്മൾ വാങ്ങിച്ചത്. നിങ്ങൾക്ക് നമ്മുടെ ടേബിളിൻ്റെ വീഡിയോ കണ്ടാൽ മനസ്സിലാകുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ആ കല്ല് നീക്കിയിരിക്കുന്നത് നമ്മൾ ഫിൽറ്റർ വയ്ക്കാനാണ് ഫ്രണ്ട്സ്. നമ്മൾ ആ കല്ല് ഇങ്ങനെ നമ്മളെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ ഡെയിലി സബ്സ്ക്രൈബർ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ഫിഷ് ടാങ്ക് വീഡിയോയിൽ റിവ്യൂ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളിൽ സ്പോഞ്ചും പിന്നെ സിംഗിൾ മോട്ടറിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു ഫിൽറ്ററാണ് ഫ്രണ്ട്സ്. ഇതിൽ രണ്ട് കണക്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിൽറ്റർ അല്ലാതെ നിങ്ങൾ ഇതിപ്പോൾ ക്ലീൻ ആക്കണത് ഓപ്ഷനും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ മാത്രം ഉള്ളത് ഈ ഫിൽറ്ററിൻ്റെ ഒരു ഉപയോഗം എന്ന് വെച്ചാൽ നമ്മുടെ
അകത്തുള്ള അഴുക്കല്ല ഈ സ്പോഞ്ച് ഇങ്ങനെ പിന്നെ ആഴ്ചയിൽ ആഴ്ചയിൽ നമുക്ക് കഴുകിയാൽ മതി. അതാണ് അപ്പൊ ഒരു മാസം കഴിയുമ്പോ നമ്മളെല്ലാം സെറ്റ് ചെയ്യുമ്പോ ഇങ്ങനെ ഇരിക്കും. ഇനി നമുക്ക് ചെയ്യേണ്ടെന്ന് വെച്ചാൽ അപ്പൊ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോ അതിന്റെ ചെറിയ ചെറിയ കല്ലുകൾ കാണാം, അതാണ് നമ്മളിനി ഇടുന്നത്. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനത്തെ ചരിവം വെക്കണ കാരണം ഈ വെള്ളം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒഴിക്കുമ്പോ ആ ചല്ലിയൊക്കെ ഇതിന്റെ വാട്ടറിന്റെ ഫോഴ്സ് കൊണ്ട് മാറിപ്പോവാം. അതിനേക്കാൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ചരിവത്തിന്റെ മണ്ടയിൽ വെച്ചാൽ സ്ഥലം കാണും. കൈ വെച്ചാൽ പിന്നെ കൈക്കെല്ലാം വരും. അതുകൊണ്ടാണ് വെള്ളം നിറയ്ക്കുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ പിന്നെ അത്യാവശ്യം നല്ല ക്ലിയർ ഉള്ള വെള്ളം എടുക്കുക. നിങ്ങൾ പൈപ്പിനകത്തുള്ള കണക്ഷൻ വെള്ളമാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും അരിച്ചിട്ടാണ് എടുക്കുന്നത്. നമ്മളിവിടെ കിണർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾ ആരും കണ്ട് പേടിക്കേണ്ട, അത് ഓറഞ്ച് അല്ല, ഒരു കല്ലാണ്. പിന്നെ നിങ്ങൾക്ക് കലങ്ങൾ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസമൊക്കെ അത് നിൽക്കുള്ളൂ, കാരണം സ്പോഞ്ച് അത് വലിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞാണ് ക്ലോറിൻ ഉള്ള വെള്ളം ഒന്നും ഒഴിക്കല്ലേ, നമ്മുടെ ഫംഗസ് ഒക്കെ പിടിക്കും മീന്. ഫ്രണ്ട്സ്, പിന്നെ നമ്മൾ ഈ മീനേക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ഉപ്പിടും. ഫ്രണ്ട്സ്, നിങ്ങൾ ഉപ്പിടുക. ഇതാണ് നമ്മുടെ മീൻസ്. അപ്പോ ഫ്രണ്ട്സ്, അപ്പൊ അടുത്ത ഇതെന്ന് നമ്മളിപ്പം വെള്ളം നിറയ്ക്കാണ്, ഇത്തുകൂടെ വെള്ളം നിറയ്ക്കാണ്ടായിരുന്നു. ഇതിനകത്ത് ഞാൻ പറയാം 30 ലിറ്റർ വെള്ളമാണ് ഇതിന്റെ മാക്സിമം. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് നമ്മളിപ്പോ 2 അടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ 2 അടിയിൽ ആ അക്യൂറത്തിലുള്ള അങ്കിള് പറഞ്ഞിട്ടുള്ളത് 2 അടിയിൽ 12 ഫിഷ് ഒക്കെ ഇടാന്ന്, 2 അടി 12, 14, 15 ഫിഷ് ഒക്കെ ഇടാന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്പോഞ്ച് ഫിൽട്ടർ. അപ്പൊ നമ്മളൊന്ന് ഇറക്കി വയ്ക്കുകയാണ്. ഫ്രണ്ട്സ്, ഇതിനാണ് നമ്മൾ മറ്റേ സ്ഥലം വിട്ടത്. പൈപ്പ് നമുക്ക് ഓക്സിജൻ അകത്തു നിന്നടുത്ത് ഉണ്ട്, അവിടെ നിന്നുള്ളൊരു ഓസി കൂടെ വിടും. ഫ്രണ്ട്സ്, ഇത് കറണ്ട് ഇല്ലെങ്കിലും നിങ്ങൾ വേണമെങ്കിൽ ഇത് കുറച്ച് ഓഫ് ആക്കി. കാരണം നമ്മുടെ വാട്ടറിൽ തന്നെ ഫ്രണ്ട്സ് ഇത് കാൽഭാഗം ഇപ്പൊ നമ്മൾ ഉപ്പ് എടുത്തിരിക്കുന്നു. അപ്പൊ ഇതിട്ട രോഗങ്ങളൊന്നും വരില്ല. അപ്പൊ നമ്മൾ ഇട്ടു. ഫ്രണ്ട്സ്, നിങ്ങൾ ശരിക്കും ഒന്ന് ഇട്ട് കൊടുക്കണ്ട, ചെറിയൊരു കുറച്ചങ്ങ് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഒരു തുള്ളി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അത് ഫിൽറ്ററിലൂടെ അഴിച്ചു. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മീന്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മളെ കാർപ്പുണ്ട്, കുറച്ച് കാർപ്പ്, ഏഞ്ചൽ, പിന്നെ നമ്മുടെ ഷാർഫുണ്ട്. അതുകൊണ്ട് ആ ബ്ലാക്ക് ഡബിൾ വാൽ ഉള്ളതാണ്. അതാണ് പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ ഫ്രണ്ട്സ്, സോറി, കലങ്ങാല് കാരണം അത് കാരണം പുതിയ വെള്ളം ആയതുകൊണ്ട് ഒരു ദിവസത്തേക്കേ കാണുള്ളൂ. അപ്പൊ ഫ്രണ്ട്സ്, നമുക്കൊന്ന് ലൈറ്റ്, ഇതാണ് നമ്മുടെ ലൈറ്റ് വെച്ചപ്പോ ഉള്ള വ്യൂ. നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിന്റെ എഡിറ്റ് ആണ് കൊടുത്തിരിക്കും. ബൈ ഫ്രണ്ട്സ്, പുതിയ വീഡിയോ കാണുന്നത്.